മുൻമന്ത്രി സച്ചി ചെറിയ ഭരണഘടനാ പരാമർശവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് എം എൽ എ മാർ വിളിച്ച ജെ ഭീം മുദ്രാവാക്യത്തെ പരിഹസിക്കുകയായിരുന്നു മുരളി പെരുന്നള്ളി എം എൽ എ അതും നിയമസഭയിൽ ജെ ഭീം ജെ ഭീം എന്ന മുദ്രാവാക്യമാണ് മുഴങ്ങിയത് എന്ത് ഭീം പാലാരിവട്ടത്ത് തകർന്നു പോയ ഭീമിനെ പറ്റിയാണോ നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നായിരുന്നു എം എൽ എ വച്ച് കാച്ചത് ഇത് ബി ആർ അംബേദ്കറെ കുറിച്ച് നടത്തിയ മോശം പരാമർശമാണ് എന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചു ഇന്നലെയായിരുന്നു സംഭവമെങ്കിലും ഇന്ന് കൂടുതൽ കടുക്കുന്നുണ്ട് വിഷയം പറഞ്ഞത് തെറ്റാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന മുറവിളി ശക്തവുമാണ് ഇതിനിടെയാണ് നമ്മുടെ എം എൽ എയുടെ മറ്റ് പരാമർശം കൂടി എത്തുന്നത് അങ്ങനെയാണ് എങ്കിൽ അറിയാതെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് അതായത് വിവരക്കേടിന്റെ പുറത്താണ് എന്ന് പറഞ്ഞത് ന്യായീകരിക്കാൻ സാധിക്കുമോ എന്തായാലും മുരളി പെരുന്നല്ലൂരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുണ്ട് ഹരീഷ് പേരടിയുടെ ഒരു പോസ്റ്റ് ഉണ്ട് ജയ ഭീം എന്ന് കേട്ടാൽ പാലാരിവട്ടം പാലത്തിന്റെ ഭീമായി തോന്നുന്നത് അവരുടെ തെറ്റല്ല അവരുടെ നാലാം മതത്തിൽ ഇപ്പോൾ പഴയ പാർട്ടി ക്ലാസുകൾ ഒന്നുമില്ല എന്ന് അദ്ദേഹം പരിഹസിക്കുകയാണ് ആകെ നടക്കുന്ന ക്ലാസ് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നവരെ ഇടങ്ങളിൽ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന പകയുടെ വേദാന്തം മാത്രമാണ് എന്നാണ് ഹരീഷ് പേരടിയുടെ വിമർശനം കൂർക്കിക്കൊള്ളുന്ന വരികളിൽ പാർട്ടിയെ കീറമുറിച്ചിരിക്കുകയാണ് ഹരീഷ് പേരടി ജയ ഭീമെന്ന് കേട്ടാൽ പാലാരിവട്ടം പാലത്തിൻ്റെ ഭീമായി തോന്നുന്നത് അവരുടെ തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് പിന്നീട് പാർട്ടി ക്ലാസിനെ കുറിച്ച് പറയുന്നു സൈബർ ഇടങ്ങളെ കുറിച്ച് പറയുന്നു എന്തായാലും ഡോക്ടർ ബി ആർ അംബേദ്കർ ജി ക്ഷമിക്കുക എന്നുകൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ നടന്ന ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി വിവാദ പരാമർശം നടത്തിയത് സജി ചെറിയന്റെ രാജിയെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ പ്രതിപക്ഷം നിയമസഭയിൽ ജെയ് ഭീം എന്ന് വിളിച്ചതാണ് എം വലിയ കോമഡിയായിട്ട് തോന്നിയത് എന്തായാലും അംബേദ്കറെ അപമാനിച്ചിട്ടില്ല എന്നാണ് എം എൽ എയും ഭരണപക്ഷ അംഗങ്ങളും വാദിക്കുന്നത് താൻ അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്നും മറിച്ച് നിയമസഭയ്ക്ക് അകത്ത് വിളിച്ച മുദ്രാവാക്യത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത് എന്നുമാണ് എം എൽ എയുടെ വാദം പറഞ്ഞിട്ടില്ലാത്ത കാര്യം തന്റെ വാചകമായി ഉയർത്തി കാണിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് മുരളി പെരുന്നെല്ലി നയകരിക്കുന്നുണ്ട് തുടർന്ന് പ്രശ്നം പരിശോധിച്ച് സ്പീക്കർ റൂളിംഗ് നൽകുമെന്ന് പറഞ്ഞതോടുകൂടി ബഹളം അടങ്ങിയെങ്കിലും പ്രതിഷേധം അടങ്ങുകയില്ല കാരണം അത്തരത്തിലൊരു വ്യക്തിയെയാണോ അല്ലെങ്കിൽ ഭരണഘടനയെ പരിഹസിക്കുന്ന ഒരു വ്യക്തിയാണോ എന്തിന് ബി ആർ അംബേദ്കറെ ആക്ഷേപിക്കുന്ന വ്യക്തിയാണോ ഒരു എം എൽ എ ആകേണ്ടത് എന്ന ചോദ്യം പൊതുജനങ്ങളും ഉയർത്തുന്നു